ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോയിൽ കൂടുതലായിട്ട് ഇഫ്താറിൻ്റെ വിശേഷങ്ങളൊന്നും അല്ല കേട്ടോ പാക്കിംഗ് ആണ് കേട്ടോ അപ്പോൾ പാക്കിംഗ് എവിടേക്കാന്നുള്ളത് പറയാം അപ്പം നമുക്ക് ഏറ്റവും എന്താ പറയുക ഒരു കണക്കിൽ നോക്കിയാൽ സങ്കടമാണ് കേട്ടോ പോകുന്നത് ഗൾഫിലേക്കുള്ള പാക്കിംഗ് ആണ് അപ്പോൾ ജംഷിദ് അച്ചാർ പാക്ക് ചെയ്യാൻ കേട്ടോ കുഞ്ഞാന് വേണ്ടിയിട്ടുള്ളത് അവിടെ ഇട്ടതായിരുന്നു ആ പോക്കറ്റ് പൈസ ചാടിയിട്ട് ഞാൻ കിട്ടിയത് തരുണ്ട് അത് കിട്ടിയത് ഞാൻ അടുത്തു ഇനി തരൂല നിങ്ങൾ രണ്ടാൾ തിരക്കടില്ലല്ലോ നിങ്ങളമാരി പേപ്പർ ചാടിക്കളച്ചു എടുത്തക്കട് ഇത് കാര്യപ്പെട്ട പേപ്പറാണ് അപ്പൊ ഞങ്ങൾ എടുത്തു ചൂടാറില്ലോ കുംസ് അല്ലാതെ പുറത്തിടണ്ട അപ്പൊ അതിന്റെ സ്മെല്ല് പോകും അതാ കവറിൽ ചുരുട്ടി പിടിച്ചായിക്കൊണ്ട് തട്ടെ ഒരു സ്പൂൺ കൊണ്ട് ഇങ്ങനെ ഉണ്ടാവുമ്പോളേ ചിലപ്പോ എന്നോട് കൂടി അതേ ഒന്നും ആവൂല പോയാലേ പിക്കച്ചു ഇതിൽ എന്തൊക്കെ ചേർത്തക്കടെ ഇതിലെല്ലാ പൊടികളും എല്ലാ സ്പൈസസും ഏലക്ക കറാമ്പൂ പട്ട ഗ്രാമ്പൂ പിന്നെ മുളക് ചുവന്ന മുളക് പിന്നെ കുരുമുളക് പിന്നെ മല്ലി പിന്നെ മല്ലി പിന്നെ ചെറിയ ജീരകം വലിയ ജീരകം ബിരിയാണി മസാല റെഡി ബിരിയാണിക്ക് ഇത് മതി ഗരം മസാല ഇട്ടിട്ടുണ്ടായിട്ട് ഉപയോഗിക്കാം അപ്പൊ അവിടെ എയർപോർട്ടിൽ നിന്ന് നോമ്പ് തുറക്കാനുള്ള പത്തിരിയൊക്കെ ചുടുകയാണ് കേട്ടോ അപ്പം അന്ന് നമ്മൾ അവന് മാത്രമുള്ള പത്തിരി കേട്ടോ ചുട്ടിട്ടുള്ളത് അപ്പം ഇന്ന് നമ്മൾ മാന് ഒരു 8-9 മാസമായിട്ടുണ്ടാവും കേട്ടോ വന്നിട്ട് ഇപ്പോൾ വന്ന് ഓൻ തിരികെ പോവുകയാണ് അപ്പം ഇന്ന് ഞങ്ങൾക്ക് ഏറ്റവും എന്താ പറയുക വിഷമുള്ളൊരു ദിവസമാണ് കേട്ടോ ഇത്രയും ദിവസം ഇത്രയും എന്താ മാസങ്ങളോളം അവൻ ഉണ്ടായിട്ട് പെട്ടെന്നാണ് പോയപ്പോൾ ഒരിത് അപ്പോൾ അവൻ കൊണ്ടുപോകാനുള്ള പത്തിരിയൊക്കെ ശരിയാക്കുകയാണ് കേട്ടോ പത്തിരിയും ബീഫ് വരട്ടുമാണ് കൊണ്ടുപോകുന്നത് പിന്നെ വെള്ളം അവനൊന്നും വേണ്ട പറഞ്ഞു കേട്ടോ പിന്നെ ഞങ്ങൾ മൻ്റെയൊക്കെ ഒരു ഇതുകൊണ്ട് ഓന് ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ അപ്പം അങ്ങനെ പത്തിരിയും കറിയൊക്കെ ആക്കുകയാണ് കേട്ടോ നമ്മൾ നല്ല ചണ്ടിയുടെ മറ്റേ നമ്മള പുളുപുളു സോഫ്റ്റില് കണ്ടില്ലേ അത് ചെരുപ്പറുത്തിന് ചണ്ടിയാണ് സോഫ്റ്റ് വേണ്ടേ ഇത് കുഞ്ഞാൻ പറഞ്ഞതല്ല വാങ്ങിയതാണ് രാമച്ചനോ ആ ചണ്ടി പറഞ്ഞിട്ടില്ല കുറെ കഴിഞ്ഞു കുറെ കൊടുത്തു അനൂര് ഞാൻ പോകും ഞാൻ ചോദിച്ചതാണ് ഇപ്പൊ ഞാൻ പിടിക്കുള്ള ഇതൊക്കെ എന്താ പൊടികള് മരുന്ന് ബാഗിലാക്കാനാ ബാഗിലിട ഞാൻ എന്റെ കുപ്പായം ഓന്റെ ചെരുപ്പ് ചെരുപ്പുണ്ടോ ആ വേണോ ഇവിടെ തുണികളുടെ അല്ലേ രണ്ടു വെട്ടിയാക്ക അതിനൊന്നുമില്ലേ ഒരു പെട്ടി മനസ്സോ പിടിച്ചുമ്പോ എന്തേലും വേണ്ടേ ഇജി കണല്ലാത്ത പെട്ടിയോട് ഇപ്പൊ ഫസ്റ്റത്തെ പെട്ടിയിലെ ബേക്കറി ഐറ്റംസ് അതൊക്കെ കുഞ്ഞാനുള്ളതാണ് കേട്ടോ മാൻ അങ്ങനത്തെ ഒന്നും കൊണ്ടുപോകണില്ല അപ്പൊ അതൊക്കെ കുഞ്ഞാൻ കൊടുത്തേക്കാനുള്ളതാണ് മല്ലിപ്പൊടി മുളകുപൊടി മഞ്ഞൾപ്പൊടി അങ്ങനെയുള്ള ഐറ്റംസ് അതുപോലെ അച്ചാറുകൾ എന്താ വായക്കപ്പൊരി
ആ ചിപ്സ് ഇനി ചിപ്സ് എന്ന് പറയാൻ വയ്യെന്ന് പറഞ്ഞു വരും കേട്ടോ, ചിലപ്പോ ചിപ്സ് അങ്ങനെയൊക്കെ. അപ്പൊ ഈ രണ്ടാമത് പാക്ക് ചെയ്യണം കേട്ടോ, മാനുള്ളത് അവന്റെ ഡ്രസ്സ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ. ഇപ്പൊ ബീഫ് ഇവിടെ അതൊക്കെ നാളത്തെ വ്ലോഗിൽ പോകും. ചെരുപ്പ് കിട ചെരുപ്പ് കിട ഒരു 3:45 4 മണിയുടെ മുൻപായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങളെ ആങ്കിള് തന്നെയായിട്ട് കൊണ്ടുപോയേക്കാൻ പോയിട്ടുള്ളത് എളാപ്പാൻ്റെ മോന്. അപ്പോൾ ഒരു രണ്ട് ചെറുക്കന്മാരും അങ്ങനെ ആയിട്ടോ പോയത്. അപ്പോൾ ഇന്ന് നമുക്ക് ഇഫ്താറിന് അപ്പാണ് കേട്ടോ കലക്കി പറഞ്ഞ. അപ്പം സപ്പെന്നൊക്കെ പറയട്ടോ. അപ്പോൾ എന്താ പറയുക, ഒന്നിനും ഒരു ഉഷാറില്ലാ ഇല്ലാത്തൊരു ദിവസം കേട്ടോ. അപ്പം അങ്ങനെ റിച്ചൊക്കെ പോയിട്ടും ഭയങ്കരമായിട്ട് സങ്കടമായിരുന്നു. എന്താ പറയുക, കിടക്കുന്ന സമയത്തും ഒക്കെ ഭയങ്കരമായിട്ട് കരച്ചിലും അങ്ങനെയൊക്കെ ഒരവസ്ഥയായിരുന്നു കേട്ടോ. മിച്ചുട്ടിക്ക് പിന്നെ വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ, പിന്നെ ചെറുതല്ലേ. ആരും കാണരുതട്ടാ, എവിടെ നിൽക്കണോന്ന് പറഞ്ഞു ആരും കാണരുത് കേട്ടോ. ഇറങ്ങടി ഓളെ കാട്ടരുതട്ടോ. അപ്പൊ ഇന്നത്തെ നമുക്ക് ഇതെന്താണ്, ശമാം അവിടെ പാത്തു ബി പാത്തു പകുതി എടുക്കല്ലേ മാ നേരെ കാൽഭാഗം കൊടുത്താണ് നിങ്ങക്ക് സമാമ്പ് ആണെങ്കിൽ എന്തോളിയും. ഇത് ഞാൻ ഇയ്യമ്പതിന്റെ കുരു എടുത്തേക്കാനാണ് ക്ലാസ് എടുത്തക്കടേ. ഒരു വല്ല പറഞ്ഞതിൽ കേക്കൂലേ, പിന്നെ വോയിസ് കൊടുക്കില്ല. നമ്മള് ഒരു കാൽഭാഗം ജ്യൂസിന് മാറ്റി വെച്ചു, വെള്ളം കൊടിച്ചിട്ടുണ്ട്. ബാക്കി നമ്മള് കുട്ടികൾക്ക് ഇതുപോലെ ഇങ്ങനെ കട്ടാക്കിട്ട് കൊടുക്കട്ടോ. കട്ട് ചെയ്തിട്ട് അബിലു സമാധാനം വേണ്ട വെച്ചേക്കാനി. നമുക്കിപ്പ എല്ലാ സമാധാനം മതി. അബിലുവിന് ഇത് വേണ്ടേ? ജാജാ
പിന്നെ നമ്മള് നിന്റെ വിത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കൊരു പണി ഉള്ളതുകൊണ്ട് എന്താ പറയണ്ട ആലോചിച്ചേ. ഇത് നമ്മളിവിടെ മാറ്റി വെക്കാം കേട്ടോ, അവൾക്ക് കഴിക്കാനായിട്ട്. ഇത് നമുക്ക് ജ്യൂസിന് വേണ്ടിട്ട് എടുക്കാം. അതിലേറ്റത് തന്നെയല്ലേ, ഇതാവുമ്പോ നീരും കിട്ടും. തോണിയത് 36 ഒന്നുമല്ല, ഇത് ഷോർട്സിൽ കണ്ടുക്കണം. ഇങ്ങനെ നീണ്ടയില്ലേ, എന്താ തോണ്ടിട്ടാ കണ്ട് കിട്ടാത്തു. കോവിന്റെ പോലെ നിക്കണത്. ബാക്കിയുള്ളത് കൂടി എടുക്കട്ടെ കേട്ടോ. ഇതാ ഫുള്ളായിട്ടിത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ തന്നെ കുറച്ച് മിക്സ് ചെയ്തുണ്ട്. ഫുൾ കവർ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അവിടെ ഇവിടെയും കുറച്ചൊക്കെ ആയിട്ടുണ്ടാവും, അതാടുന്നുണ്ട്. ഒന്ന് പുഷ് അടിച്ചേക്കണേ ഒന്നില്ലേ. നമ്മളെ അടിച്ചതൊന്ന് പാലിപ്പോയിട്ടോ കൊറേ ആയിട്ടോ. അത് കട്ടാക്കിയാ മതിയേ. കുറച്ച് പൊക്കി വെച്ചു. നമ്മുടെ ഷമാം ജ്യൂസ് ഇവിടെ റെഡിയാണ് കേട്ടോ. ഇതുവരെ ഇത് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തോന്ന് നോക്കിക്കോളൂ. അല്ല, ഇത് ഇങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അങ്ങനെയും കഴിക്കട്ടോ. നമ്മുടെ ശരീരത്തിന് നല്ല തണുപ്പുള്ള ഒരു ഫ്രൂട്ടാണ് കേട്ടോ. ഇത് ചൂട് അങ്ങനെയുള്ളവർക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ്. എല്ലാവരും അങ്ങനെ ഉള്ളവരൊക്കെ ഒന്ന് ടേസ്റ്റ് നോക്കണ്ട, അത് ചിലപ്പോൾ എല്ലാവർക്കും പറ്റിക്കൊള്ളണമെന്നില്ല. നിങ്ങൾ നിങ്ങളെ ശരീരത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പം നമുക്കിതൊരു ഫ്രീസർ കൊണ്ടുപോയേക്കാം കേട്ടോ, തണുത്ത് കിട്ടാനായിട്ട്. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യട്ടെ. നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം.